ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. സദൃശവാക്യങ്ങൾ 21 അധ്യായം അതിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങളിൽ രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നു, തനിക്കിഷ്ടമുള്ളിടത്തേക്കൊക്കെയും അവൻ അതിനെ തിരിക്കുന്നു. വചനം പറയുകയാണ്, രാജാവിൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ദൈവത്തിനിഷ്ടമുള്ളിടത്തോട്ട് ദൈവം തൻ്റെ ഹൃദയത്തെ തിരിക്കും. അതിൻ്റെ അർത്ഥം, രാജാവ് വിചാരിക്കുന്നതൊന്നും ഈ ഭൂമിയിൽ നടക്കത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശു കർത്താവിനെ ക്രൂശീകരണത്തിന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ, പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവിനോട് പീലാത്തോസ് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ വിട്ടയപ്പാനും ശിക്ഷിപ്പാനും കഴിയും എന്ന് പറഞ്ഞപ്പോൾ യേശു പറയുന്നുണ്ട്, മുകളിൽ നിന്ന് അനുവാദം കിട്ടാതെ. പ്രിയരെ, കർത്താവിൻ്റെ ഒരു ഉറപ്പ് നോക്കിയേ. കർത്താവിനറിയാം, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കൽപ്പിക്കുന്നതല്ലാതെ പീലാത്തോസിനും പറ്റത്തില്ല, പടയാളികൾക്കും പറ്റത്തില്ല. ആ ഉറപ്പുള്ള യേശുവാണ് ആ പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, വിശുദ്ധ ബൈബിളിലുടനീളം നമ്മുടെ ഈ കാലഘട്ടത്തിലും ഒന്നുറപ്പിക്കുക, ദൈവം തൻ്റെ ഇഷ്ടങ്ങൾ ഭൂമിയിൽ ചെയ്യുന്നു. വചനം പറയുന്നത് അങ്ങനെയാണ്, അവനവൻ്റെ ആജ്ഞയെ ഭൂമിയിലേക്ക് അയക്കുന്നു, അതങ്ങനെ തന്നെ സംഭവിക്കുന്നു. മഴ പെയ്യിക്കുന്നതും മഴ പെയ്യാതിരിക്കുന്നതും എല്ലാം ദൈവത്തിൻ്റെ കൈവിരുതാണ്. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്ത് സാഹചര്യങ്ങളൊക്കെ വിവിധങ്ങൾ മാറി മാറി വരുമ്പോൾ ഒന്നുറപ്പിക്കുക, ദൈവമാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. കർത്താവിന് ഇഷ്ടമുള്ളിടത്തോട്ട് ദൈവം നമ്മളെ നടത്തുന്നു. ദൈവത്തിന് ഇഷ്ടമുള്ള ചില മേഖലകളിലൂടെ നമ്മൾ കയറി ഇറങ്ങുന്നു. അതിനകത്ത് വേദനയുണ്ട്, അതിനകത്ത് സന്തോഷമുണ്ട്. വിശുദ്ധ ബൈബിളിൽ ഹാമാൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഒരു കഴുകുമരം ഉണ്ടാക്കി തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്തുവാണ്? രാജാവിനെ കൊണ്ട് മൊർദെഖായി എന്ത് ചെയ്യണം? തൂക്കണം, കഴുകുമരത്തിൽ തൂക്കണം. പക്ഷേ ദൈവം നിശ്ചയിച്ചിരുന്നത് രാജാവിനെ കൊണ്ട് കഴുകുമരമുണ്ടാക്കിയ ഹാമാനെ തൂക്കണമെന്നാണ്. തക്ക സമയമെത്തിയപ്പോൾ രാജാവിൻ്റെ ഹൃദയം ദൈവത്തിന് ഇഷ്ടമുള്ളിടത്തേക്ക് തിരിച്ച് ആ കഴുകുമരത്തിൽ ഹാമാനെ തൂക്കിക്കളഞ്ഞു എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയരെ, നമ്മൾ വിചാരിക്കുന്നത് പോലെയും ചിന്തിക്കുന്നത് പോലെയും അല്ല. അതാണ് യേശു വ്യക്തതയോട് പറഞ്ഞത്, മുകളിൽ നിന്ന് അനുവാദം കിട്ടാതെ. കർത്താവിൻ്റെ ലൈഫിൽ അങ്ങനെയാണെങ്കിൽ പ്രിയരെ, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ദൈവം അനുവദിക്കാത്തതൊന്നും നമ്മുടെ ലൈഫിൽ സംഭവിക്കത്തില്ല. അങ്ങനെ വിശ്വസിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.